ഞങ്ങളുടെ ഐഎഎസിനകത്തുള്ളവർക്കൊന്നും ഞാൻ ഈ പാട്ടെഴുത്തുകാരനാവുന്നതിനെ പറ്റി വലിയ അഭിമാനബോധമൊന്നും അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ എന്തിനാണ് ഈ കോടമ്പാകത്ത് പോയി കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഞാൻ പലപ്പോഴും ഭാഗ്യം തിരയണ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. കോടമ്പാകത്തു നിന്നാണ്, നിന്നുണ്ടായ പൈസ കൊണ്ടും വരുമാനം കൊണ്ടുമാണ് ഞങ്ങളെല്ലാം കുടുംബം എൻ്റെ അച്ഛനെ പോറ്റിയത് വളർത്തിയതുകൊണ്ട് കോടമ്പാക്കം എന്നെ സംബന്ധിച്ചൊരു മോശപ്പെട്ട സ്ഥലമല്ല, അതൊരു പുണ്യസ്ഥലമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ അച്ഛന് മാത്രമല്ല, എത്രയോ പേര് കുടുംബങ്ങൾ പുലർന്നത് ഈ കോടമ്പാക്കത്തുണ്ടായ ഈ സിനിമാ വ്യവസായം കൊണ്ടാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സിനിമാ പാട്ടെഴുത്ത് എന്നുള്ളൊരു മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതിയില്ല. പലരും അന്നങ്ങനെ കരുതി, ഇയാൾ എന്തിനാണ് അവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവരുടെ പെർസെപ്ഷൻ അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് സിനിമ എനിക്കൊരു അന്യമായ ഇടമല്ല, എൻ്റെ ഒരു അന്യമായ ഒരു 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 പ്രതലമല്ലത്, എൻ്റെ ലോകമാണത്. പാരമ്പര്യമായിട്ടുള്ളത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന സിനിമയാണ്, ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന സിനിമ, സിനിമയുടെ കാര്യങ്ങൾ, അതിൻ്റെ അച്ഛനും ഡയറക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയും. അപ്പോൾ അങ്ങനെ കേട്ട എനിക്ക് ഏതെങ്കിലും ഒരു വഴി കൂടെ സിനിമയിൽ തന്നെ സിനിമ എത്തും എന്നുള്ള ഉറപ്പല്ലേ. പക്ഷേ ഞാൻ അതിന് വേറൊരു കാര്യമുണ്ട്, മനഃശാസ്ത്രപരമായി ആലോചിച്ചാൽ അച്ഛൻ സിനിമയിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലാകാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് ആത്മകഥയല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് കാശൊക്കെ അത്യാവശ്യമൊക്കെ കാശൊക്കെ ഇഷ്ടംപോലെ വരും. പക്ഷേ സിനിമയിലെ വരുമാനം നമുക്കറിയാമല്ലോ, ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ നിന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഫ്ലോ നിൽക്കും. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ. എൻ്റെ അമ്മ ഈ വീട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് കുറച്ച് പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോയി. പക്ഷേ എന്നാൽ ഈ ലിക്വിഡിറ്റി ഇടയ്ക്കിടയ്ക്ക് വൻ ലിക്വിഡിറ്റിയാണ് കേട്ടോ, കിട്ടുമ്പോഴത്തേക്ക് പിന്നെ ഒരു ലാവിഷാണ്, പിന്നെ കുറച്ച് മാസം ഒന്നുമില്ല. അപ്പോൾ അമ്മ എപ്പോഴും എന്നോട് പറയും, ചെറിയ വരുമാനമാണെങ്കിൽ സ്ഥിരമായി ഒന്നാം തീയതി കിട്ടുമെങ്കിൽ ജീവിതം അതിനേക്കാൾ കൂടുതലൊന്നുമില്ല സന്തോഷം എന്ന് അമ്മ ആവർത്തിച്ച് എന്നോട് പറഞ്ഞതുകൂടി ആവണം ഞാനൊരു സ്ഥിരതയുള്ള ഒരു ജോലി തരപ്പെടുത്താനുള്ള ഒരു പ്രേരണ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരിക്കലും കളയാനും പാടില്ല. അത് അങ്ങനെ എനിക്ക് തോന്നുന്നു, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഐഎഎസ് വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല, പക്ഷേ ആഗ്രഹത്തിന് പാട്ട് എഴുതുകയും വേണം. അങ്ങനെ രണ്ട് ലോകങ്ങളിൽ സഞ്ചരിച്ച ഒരാളായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പാട്ടെഴുത്തിലൂടെ ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാനും ഒരുപാട് സ്നേഹം സമ്പാദിക്കാനും, അതാണ് ഏറ്റവും പ്രധാനം. സാധാരണ മനുഷ്യരുടെ സ്നേഹം സമ്പാദിക്കാൻ, പരിചയം, എനിക്കവരെ പരിചയമില്ലായിരിക്കാം, പക്ഷേ അവർക്ക് എന്നെ പരിചയമുണ്ട്, അവരുടെ വീടുകളിൽ എനിക്ക് പരിചയമുണ്ട്, അവരുടെ ചർച്ചകളിൽ ഞാൻ കടന്നു വരുന്നു. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.